രക്ഷകൻ ചാരേ എന്ന ക്രിസ്മസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയപ്പോഴാണ് ഒരു അപ്പച്ചനെ പരിചയപ്പെടുന്നത്. കൊറോണയൊക്കെ മാറി അദ്ദേഹം ചെയ്യുന്ന കാര്യം എങ്ങനെയാണ്? അവിടെയുള്ള എല്ലാ നേഴ്സുമാർക്കും അവിടെയുള്ള എല്ലാ അന്തേവാസികൾക്കൊക്കെ ഒത്തിരി നന്ദി പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാം. ഞാനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ആരാ കൂടെയുള്ളേ? ആരുമില്ല അച്ഛാ, എല്ലാവരും എന്നെ അവഗണിച്ചതാ. എൻ്റെ മക്കള് എത്ര സ്നേഹത്തോടെ നടക്കുന്നുണ്ടായിരുന്നാണ് അറിയോ, പക്ഷേ എനിക്ക് കൊറോണ വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവർ എന്നെ ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നാക്കിയതാ. 3-4 ആഴ്ച കഴിഞ്ഞു, ഇപ്പോഴും അവർ തിരിച്ചു വന്നിട്ടില്ല. എനിക്കിനി അങ്ങോട്ട് പോകാൻ പോലും തോന്നുന്നില്ല അച്ഛാ. ഒരു വേദനയുടെ സമയത്ത് എന്നെ പരിഗണിക്കാത്തവരായിരുന്നു അവരൊക്കെ. പക്ഷേ ഈ നേഴ്സുമാരും ഈ ഡോക്ടർമാരും ഒക്കെ എന്നെ നന്നായിട്ട് പരിഗണിച്ചതായിട്ട് ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാനിവരോട് നന്ദി പറഞ്ഞ് പോരുക എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനിങ്ങനെ മിഴികളൊക്കെ തുടച്ചിട്ട് പോവാം. സ്നേഹമുള്ളവരെ, ക്രിസ്തുമസ് പറയുന്ന ഒരു വലിയ കഥ എന്ന് പറയുന്നത് പരിഗണനയുടെ കഥയാണ്. അമ്മ മേരിയും യോസേ പിതാവും പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും തന്നെ മറ്റുള്ളവരെയൊക്കെ പരിഗണിക്കുകയാണ്. ആ പുൽക്കൂട്ടിലുള്ള എല്ലാ സാഹചര്യത്തെയും പരിഗണിക്കുക. അവിടെ യോസേ പിതാവിനെ മാത്രം ഒന്ന് ഓർത്താൽ നല്ലതാ. യോസേ പിതാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവിടെയുള്ള ആ മൃഗങ്ങളെയൊക്കെ അവിടുന്ന് ആട്ടി ഓടിപ്പിച്ചുവെന്നോ അവരെ മാറ്റി നിർത്തിയെന്നൊന്നുമല്ല പറയുന്നത്, അവർ അവിടെ തന്നെ നിർത്തുക, അവരുടെ കൂടെ നിന്നിട്ടാണ് ഈ കുഞ്ഞുമാവയ്ക്ക് ജന്മം നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊക്കെ ചെയ്യുന്നത്. ആട്ടിടയരാകട്ടെ, പൂജരാജാക്കന്മാരൊക്കെ ആവട്ടെ, അവർ പറയുന്ന കഥയൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെ കഥയാണ്. ഇന്നൊരു വലിയ ഒരു സംഘർഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ അവഗണിക്കുന്നതിൻ്റെ ലിസ്റ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലായാലും മറ്റ് സമൂഹങ്ങളിലൊക്കെ ആയാലും ഉള്ള ഒരു വലിയ സങ്കടം എന്ന് പറയുന്നത് ആരും ആരെയും പരിഗണിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, വല്ലാത്ത രീതിയിൽ അവഗണനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ജയിൽ സന്ദർശനത്തിന് പോയപ്പോഴും മോനെ ഓർമ്മ വന്നെ. അവനിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ അവനെ കരഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഞാൻ ഈ വലിയൊരു പാപത്തിലേക്കൊക്കെ വീണു പോയതച്ഛാ. ഞാനിപ്പോൾ കഞ്ചാവിൻ്റെ കേസിലൊക്കെ പിടിച്ചിട്ടാണ് ഞാനിവിടെ ജയിലിലൊക്കെ ആയത്. ഞാനങ്ങനെ ആവാൻ ഒറ്റ കാരണമുള്ളൂ, എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതൽ എൻ്റെ മാതാപിതാക്കൾ ഏറ്റവും മോശമായിട്ടൊക്കെ എന്നെ അവഗണിച്ച് കളഞ്ഞതിൻ്റെയൊക്കെ ഒരു സങ്കടമാണ് എൻ്റെ ജീവിതത്തിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനിങ്ങനെ കരഞ്ഞിട്ട് ഈ മോനിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാരവിവർമ്മേനെയൊക്കെ നമുക്കറിയാം. രാജാരവിവർമ്മ എങ്ങനെയാണ് ഇത്രയും സുന്ദരമായിട്ടുള്ള ചിത്രം വരച്ചേ ചോദിച്ചു കഴിഞ്ഞാൽ, രാജാരവിവർമ്മയുടെ പേരൻസ് രാജാക്കന്മാരായിരുന്നവർ ഈ രാജാരവിവർമ്മേനെ കുഞ്ഞായിരുന്ന സമയത്ത് നന്നായിട്ട് പരിഗണിച്ചു എന്നാണ് പറയുന്നത്. കുഞ്ഞായിരുന്ന രാജാരവിവർമ്മ ചിത്രം വരയ്ക്കാവുന്ന വലിയ പ്രാവീണ്യമുള്ളായിരുന്നു ആളൊന്നും ആയിരുന്നില്ല. അപ്പം എന്ത് ചെയ്യണത്, ചെറിയ ചോക്കൊക്കെ എടുത്തിട്ട് ഈ പറയുന്ന കൊട്ടാരത്തിൻ്റെ മതിലിലൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതിയിടുക, വെറുതെ ഇങ്ങനെ ചോക്കൊണ്ട് വരച്ചിട, ഒന്നും ഭംഗിയൊന്നുമില്ല. പക്ഷേ എല്ലാവരും ഇവനെ കളിയാക്കുമെന്നൊക്കെ വിചാരിക്കുക. അപ്പനും ഇവനെ വഴക്കു പറയും, രാജാവ് ഇപ്പോൾ ഈ മോനെങ്ങനെ കളിയാക്കും, എന്തിനെങ്ങനെയൊക്കെ വരച്ചിട്ടേണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയല്ലേ ചെയ്യണേ. ഈ രാജാവ് പോയിട്ട് രാജാവിൻ്റെ വിവരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, മോനെ എന്ത് ഭംഗിയായിട്ട് വരച്ചിട്ടുള്ളത്, നന്നായിട്ട് വരയ്ക്കാൻ എൻ്റെ മോനെ കഴിവുണ്ട് കേട്ടോ. ഈ ഒരു പരിഗണനയാണ് പിന്നീട് രാജരവിവർമ്മേനെയൊക്കെ കുറേയധികം വായിക്കാനും പഠിക്കാനും ഒക്കെ കാരണത്തിന് ആക്കി മാറ്റിയെന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള ഒരു നേതാവൊക്കെ ആയിട്ട് കാണുന്നത് രാജരവിവർമ്മേനെ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട്, നമ്മൾ ഇന്ന് തൊട്ട് കുറേ കൂടെ നമ്മളുടെ മാതാപിതാക്കളെ, നമുക്ക് ജന്മം നൽകിയവരെ, 10 മാസം ചുമന്ന നമ്മുടെ അമ്മേനെയൊക്കെ നമുക്ക് പരിഗണിക്കണ്ടേ. നമുക്കൊക്കെ വേണ്ടിയിട്ട് ചോര നീരാക്കിയിട്ട് ഒരുപാട് വെയിൽ കൊള്ളുന്ന നമ്മുടെ അപ്പനെയൊക്കെ പരിഗണിക്കണ്ടേ. അവരുടെയൊക്കെ കയ്യിൽ പോയിട്ട് ഇന്നീ ക്രിസ്മസിന് ചെയ്യാൻ പറ്റുന്ന, ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, അവരുടെ കയ്യിൽ, രണ്ടുപേരുടെയും കയ്യിൽ സ്നേഹത്തിൻ്റെ ഒരു ചുംബനം കൊടുക്കാൻ പറ്റുമോ? എന്ന് പറയാം, അപ്പ അമ്മ പരിഗണിക്കുന്നുണ്ട് കേട്ടാ, ഉപേക്ഷിക്കേണ്ടതായിരുന്നില്ലേ, പക്ഷെ ഉപേക്ഷിക്കാതെ എന്നെ കൂടെ നിർത്തിയതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഗണനയുടെ സുവിശേഷം ഈ വർഷം വിളമ്പാനായിട്ട് നമുക്ക് പറ്റട്ടെ. ഈശോ നമ്മളെ പരിഗണിക്കും.